ഫലപുഷ്ടിയുള്ള മണ്ണാണ് ചെടികളുടെ ശരിയായ വളർച്ചയ്ക്കും ഉയർന്ന ഉൽപ്പാദനത്തിനും വഴിതെളിക്കുന്നത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മണ്ണ് പരിശോധനയ്ക്കുള്ള മണ്ണ് സാമ്പിൾ എടുക്കുന്ന വിധമാണ്. മണ്ണ് സാമ്പിൾ എടുക്കുന്നതിനായി സ്ഥലത്തെ കല്ലും ചവറുമെല്ലാം നീക്കം ചെയ്ത് സ്ഥലം ആദ്യം വൃത്തിയാക്കുക. തുടർന്ന് മൺവെട്ടി കൊണ്ട് വി ആകൃതിയിൽ 15 സെൻറ്റിമീറ്റർ താഴ്ചയിൽ മണ്ണ് വെട്ടിമാറ്റുക. അതിനുശേഷം വെട്ടിമാറ്റിയ കുഴിയുടെ ഇരുവശത്തുനിന്നും 2 സെൻറ്റിമീറ്റർ കനത്തിൽ മണ്ണ് എടുക്കുക. ഇങ്ങനെ 1 ഏക്കർ സ്ഥലത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി 5 മുതൽ 6 സാമ്പിളുകൾ എടുക്കുക. എല്ലാ സാമ്പിളുകളും നന്നായി കൂട്ടിക്കലർത്തുക. മണ്ണ് സാമ്പിൾ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. മണ്ണ് സാമ്പിൾ എടുക്കുമ്പോൾ പുതുതായി വളം ചേർത്ത സ്ഥലങ്ങൾ, ചെടിയുടെ വേരിനോട് ചേർന്ന ഭാഗങ്ങൾ, വരമ്പിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവ ഒഴിവാക്കുക. എടുത്ത സാമ്പിളുകൾ കല്ലും വേരും നീക്കം ചെയ്ത ശേഷം ഒരു കടലാസിൽ നന്നായി പരത്തിയിടുക. കടലാസിൽ പരത്തിയിട്ട മണ്ണ് സാമ്പിളിൻ്റെ നെടുകയും കുറുകയും വരവരച്ച് 4 ഭാഗങ്ങൾ ആക്കുക. എന്നിട്ട് കോണോട് കോൺ വരുന്ന ഭാഗങ്ങളിലെ മണ്ണ് ഒഴിവാക്കുക. ഇതിനെ ചതുർവിഭജനം അല്ലെങ്കിൽ ക്വാർട്ടറിംഗ് എന്ന് പറയുന്നു. മണ്ണിൻ്റെ അളവ് 500 ഗ്രാം ആവുന്നവരെ ഇതേ പ്രവർത്തനം തുടരുക. അതിനുശേഷം മണ്ണ് തണലുള്ള സ്ഥലത്ത് ഒരു പേപ്പറിൽ നന്നായി പരത്തിയ ശേഷം ഈർപ്പം പോവാൻ അനുവദിക്കുക. ഈർപ്പം പോയ ശേഷം മണ്ണ് ശരിയായി ലേബൽ ചെയ്ത് പരിശോധനയ്ക്ക് അയക്കാം. ലേബൽ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ലേബലിൽ കർഷകൻ്റെ പേര്, മണ്ണെടുത്ത കൃഷിയിടത്തിൻ്റെ വിവരങ്ങൾ, കൃഷിയിടത്തിൽ നിലവിലുള്ള വിളകളുടെ പേര്, ഇനി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളകളുടെ പേര്, മണ്ണ് എടുത്ത തീയതി എന്നിവ രേഖപ്പെടുത്തുന്നത് ഏറെ സഹായകമാണ്. നിരപ്പായ സ്ഥലങ്ങൾ ആണെങ്കിൽ 1 ഏക്കറിൽ നിന്ന് 1 മണ്ണ് സാമ്പിളും, ചരിവുള്ള പ്രദേശങ്ങൾ ആണെങ്കിൽ ഓരോ തട്ടിൽ നിന്നും 1 സാമ്പിൾ വീതവും പരിശോധനയ്ക്കായി അയക്കുന്നത് ഫലപ്രദമായ മണ്ണ് പരിശോധനയ്ക്ക് ഏറെ സഹായകമാണ്.